മോനെ കത്തി താഴെടാ നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെടാ കത്തി താഴെടാ എന്ന് പറഞ്ഞിട്ട് പ്രശസ്തമായിട്ടുള്ള ഡയലോഗൊക്കെ ചിത്രീകരിച്ച സ്ഥലമാണിത്. ഈ ഒരു ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലോട്ട് വരുന്ന ഒരു സീനാണ് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ട്. ലാലേട്ടൻ പഴയ ആദ്യം താമസിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീൻ ചിത്രീകരിച്ചത് ഇത് ഈ വീട്ടിലാണ്. ഇവിടുത്തെ ഈ കാണുന്നതാണ് ജഗദീഷേട്ടൻ്റെ വീട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്ത് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത്. ആക്ച്വലി പാലക്കാട് അടുത്തുള്ള തമിഴ്നാടിൻ്റെ അതിർത്തിയിലല്ല, തിരുവനന്തപുരത്തിൻ്റെ അടുത്തുള്ള തമിഴ്നാടിൻ്റെ അതിർത്തിയിലാണ് നിൽക്കുന്നത്. ഇവിടെ എന്താണ് വന്നു വെച്ചാൽ, ഞാനിപ്പോൾ കിരീടം നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയായ സി ബി മലയിൽ സാർ സംവിധാനം ചെയ്ത 1989 പുറത്തിറങ്ങിയ ലോഹിതദാസ് സാറിൻ്റെ തിരക്കഥയിലാണ് പുറത്തിറങ്ങിയ എന്നും മലയാളികളുടെ എന്നും ഇഷ്ടപ്പെട്ട സിനിമയായ കിരീടം എന്ന സിനിമയുടെ ലൊക്കേഷൻ തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടോ, ലൊക്കേഷൻ മൊത്തം എക്സ്പ്ലോർ ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും കിരീടത്തിൻ്റെ അധികം ആർക്ക് കിട്ടാത്ത ലൊക്കേഷൻ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പടിക്കാതെ കാണുക, ഫുള്ളായിട്ട് കാണുക കേട്ടോ. പ്രധാനപ്പെട്ട എല്ലാ ലൊക്കേഷൻസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാക്സിമം എന്നെ കൊണ്ടാവുന്ന ലൊക്കേഷൻസ് എല്ലാം ഇതിലുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് അതിർത്തിയിലാണ്. തമിഴ്നാട് സ്റ്റേറ്റ് തമിഴ്നാടാണ്, അതിർത്തി കടന്നു വന്നു. ഈ ഒരു ഹില്ലൊക്കെ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇനിയും തിരുവനന്തപുരത്ത് അടുത്തുള്ള ഒന്ന് രണ്ട് മൂവീസിൻ്റെ ലൊക്കേഷൻ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കിരീട മൂവി ലൊക്കേഷൻ സേതുമാധവൻ്റെ നാടും ഒക്കെ കാണുക. മാക്സിമം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ലൊക്കേഷൻ കാഴ്ചകൾ കണ്ടിട്ട് വരും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ തിരുവനന്തപുരം ജില്ലയിലുള്ള ആര്യനാട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. ആദ്യം നമ്മുടെ കിരീടം സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് ആര്യനാട്. ഈ കാണുന്ന ആല് കണ്ടാൽ തന്നെ അറിയാം, എൻ്റെ പിന്നാമ്പുറത്തായിട്ട് ആലുണ്ട്. ആ ആല് കണ്ടാൽ തന്നെ നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് ഈ ഒരു കിരീടം സിനിമയിൽ. അപ്പോൾ ഇതാണ് ആര്യനാട് ജംഗ്ഷൻ. നാലുംകൂടിയൊരു റോഡാണ്. അതെ, നാലും കൂടല്ല, 1, 2, 3, 4 ആ നാല് വശത്തും കൂടി റോഡാണിത്. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ടാണ് ഒരു ആല്, നല്ല ഭംഗിയുള്ളൊരാല്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കിരീട സിനിമയിലെ ആദ്യത്തെ നമ്മുടെ സേതുമാധവൻ്റെ അച്ഛനായിട്ടുള്ള തിലകൻ ചേട്ടൻ വരുന്നത്, ട്രാൻസ്ഫറായി വരുന്നത്. രാമപുരത്തേക്ക് ട്രാൻസ്ഫറായി വന്നതിന് ശേഷം അവിടെ കീരിക്കാടൻ ജോസിനെ പരിചയപ്പെട്ട്, മീൻസ് കീരിക്കാടൻ ജോസ് എന്താണെന്നുള്ളത് അറിഞ്ഞ് അതിന് ശേഷമാണ് ആ ഫൈറ്റ് സീൻ വരുന്നത്. ആ ഫൈറ്റ് സീനിന് ശേഷം ആണ് ഇവിടെ ആദ്യമായിട്ട് നമ്മുടെ കീരിക്കാടൻ ജോസിൻ്റെ അനുയായിയായിട്ടുള്ള പരമേശ്വരനെ തല്ലി ഒതുക്കുമ്പോഴാണ് കീരിക്കാടൻ ജോസ് വന്നിട്ട് നമ്മുടെ തിലകൻ ചേട്ടനെ തല്ലുന്നതായിട്ടുള്ള രംഗമുള്ളത്. ആ തല്ലുന്ന രംഗത്തിൽ തന്നെ നമ്മുടെ കീരിക്കാടൻ ജോസിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു ആൽമരം കാണാൻ സാധിക്കും. ആ ഒരു സീൻ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ആ ഒരു സീനിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ജനറൽ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോർ ആര്യനാടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിവിടെയാണ്. അത് ഈ ഒരു പഴയ ബിൽഡിങ്ങൊക്കെ മാറി ഈ ഒരു കടയാണ് ജനറൽ സ്റ്റോറായിട്ടുണ്ടായിരുന്നത്. ഇതിൽ പഴയ ഒരുപാട് പുതിയ പുതിയ ബിൽഡിങ്സ് വന്നു ഈ ജംഗ്ഷനിൽ. അതൊക്കെ പുതിയ പുതിയ കടകളാണ്. ഇതേ ഇതും ഇതൊക്കെ പുതിയ ബിൽഡിങ്സാണ്. അപ്പോൾ ആ ഒരു സീൻ നമ്മുടെ സേതുമാധവൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിട്ടുള്ള ഒരു സീനാണ് ആ ഒരു സീൻ. അതായത് അതിനുശേഷമാണ് സേതുമാധവൻ്റെ ജീവിതം മാറിമറിയുന്നത്. ആ കിരീടം എന്നുള്ള സിനിമയുടെ കഥ തന്നെ മാറ്റിമറിക്കുന്ന ആ ഒരു ടേണിംഗ് പോയിൻ്റായിട്ടുള്ള ഒരു സീൻ എന്ന് വേണമെങ്കിൽ ആ ഒരു ഫൈറ്റ് സീനിനെ പറയാം. അത് ചിത്രീകരിച്ചിരിക്കുന്നതാണ് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് എന്ന് പറയുന്ന ഈ സ്ഥലം. പിന്നെ വേറൊരു സീൻ ഏതാണെന്ന് വെച്ചാൽ, നമ്മുടെ ലാലേട്ടൻ ഈ ഫൈറ്റൊക്കെ കഴിഞ്ഞ് ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി, ചെറുതായിട്ട് ജയിലിലൊക്കെ പോവും, എന്നതിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഇതിൽ ബസ്സിൽ വന്ന് ഇറങ്ങുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിങ്ങനെയാണ് ബസ്സിൽ വന്ന് ഇറങ്ങുന്നത്. ഇവിടെയാണ് ഇറങ്ങിയിട്ട് ആളുകളൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഇവിടെയാണ് പഴയ കടകളാട്ടോ അന്നൊക്കെ ഉണ്ടായിരുന്നത്.
ആളുകൾ ഇരിക്കുന്നതും പിന്നെ ആളുകളോട് ചോദിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് ഈ ഒരു ജംഗ്ഷനിൽ തന്നെയാണ്. ആളുകൾ സേതുവട്ട ഞങ്ങളൊക്കെ സേതുവട്ടൻ്റെ ആളുകളാണെന്നൊക്കെ പറയും. ഭയങ്കര ഗുണ്ടയായിട്ടാണ് അവർ കാണുക. ഐ മീൻ ഈരിക്കാടൻ ജോസിന് ഇത്രയും കാലം വാഴ്ച നിർത്തിയ ഒരാളെന്നുള്ള രീതിക്കാണ് അവർ കാണുക. അപ്പോൾ ആ ഒരു സീൻ ഒക്കെ എടുത്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. നമ്മുടെ കൊച്ചിനിപ്പിക്കും പ്രധാനപ്പെട്ട ഒരു റോൾ ചെയ്തിട്ടുണ്ട് ഗുണ്ടയായിട്ട്. അപ്പോൾ അതെല്ലാം ആ കൊച്ചിനിപ്പിക്കാൻ്റെ ഒപ്പം നടക്കുന്ന ഒരു രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഏകദേശം ഇവിടെ വെച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സീനെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആര്യനാട് ജംഗ്ഷനിൽ വെച്ചിട്ടാണ്. പിന്നെ ഇവിടെ ചിത്രീകരിച്ച വേറൊരു സീന് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമാക്സ് ഫൈറ്റ്. അത് ഇവിടെ പള്ളിവേട്ട എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു പണ്ട്. അത് ഇപ്പോൾ ഗവൺമെൻറ് ITI ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സീൻ ഒക്കെ എടുത്തിരിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് ആ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നിട്ട് ഈ ഒരു ആര്യനാട് ജംഗ്ഷനിൽ ചിത്രീകരിച്ച സീൻസ് ഇതൊക്കെയാണ്. വരണ വഴിയാണെന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ സേതുവട്ടൻ്റെ ആളുകളാണ്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്നപ്പോഴേ ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരാണ് എനിക്ക് ലൊക്കേഷൻ ഫുൾ പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു തന്നു. കിരീടത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ചെങ്കോലിൻ്റെ ഒരു കുറേ ഭാഗങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു ഇതിൽ. അപ്പോൾ ഇവിടെ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കുന്തറ ജോണി ചേട്ടൻ അതിൽ ആ തല്ലു ഗുണ്ടയായിട്ടുള്ള ആ കഥാപാത്രത്തിനെ കാലും തല്ലി ഓടിച്ചിട്ടുള്ള പിന്നീടുള്ള ജീവിതം ഭയങ്കര ദുസ്സഹമായിട്ടുള്ളതാണ് സേതുമാധവൻ തല്ലി ഓടിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം പിന്നീട് പിൽക്കാലത്ത് നടത്തുന്ന സൈക്കിൾ കട അത് ഈ കടയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയും പുറത്താണ് സൈക്കിൾ കടയായിട്ടുള്ളത്. അതാണ് ആ ഒരു കടയായിട്ട് സൈക്കിൾ വാടകയ്ക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു കടയായിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഈയൊരു ചായക്കടയാണ് എടുത്തിരിക്കുന്നത്. അതിൽ പിന്നെ പ്രധാനപ്പെട്ട നമ്മുടെ ലാലേട്ടം വന്നിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം വന്ന് സംസാരിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഈയൊരു ചായക്കടയും അനുബന്ധമായിട്ടുള്ള സ്ഥലങ്ങളുമാണ് അതിലെടുത്തിരിക്കുന്നത് കേട്ടോ പ്രധാനമായിട്ടും. അപ്പോൾ ആ ഒരു സീൻസ് എല്ലാം ലാലേട്ടനുമായിട്ട് നിൽക്കുന്ന സീൻസ് എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അതാണ് ഈ ഒരു ജംഗ്ഷനിൽ നമ്മുടെ എന്താ പറയുക ആര്യനാട് ജംഗ്ഷനിൽ ചിത്രീകരിച്ച പ്രധാനപ്പെട്ട സീൻസ് ചെങ്കോലും കൂടി ഉൾപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ. കാരണം അതിൽ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് ഈ ഒരു ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും പള്ളിവേട്ട എന്ന് പറയുന്ന ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ച ആ ഒരു സ്ഥലത്തേക്ക് പോകാം അല്ലേ. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ആര്യനാട് ജംഗ്ഷനിൽ നിന്ന് നേരെ വന്നു പള്ളിവേട്ട എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗവൺമെൻറ് ITI. ഇത് ഈ കാണുന്നത് ഞാൻ എൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്, നായനാർ പിള്ള മെമ്മോറിയൽ ഗവൺമെൻറ് ITI ആര്യനാട്. അതാണ് കേട്ടോ ഇതിൻ്റെ പേര്. നമ്മളിപ്പോൾ അത് ആ ചന്തയായിട്ട് ആ ഒരു കിരീടം സിനിമയിൽ ചന്തയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ITI ആണ്. ഇതിപ്പോൾ വന്നാണ്, ഇപ്പോൾ പുതിയതായിട്ട് വന്നാണ് ഇത്. പണ്ട് ഇതൊരു ചന്തയായിരുന്നു. അവിടെ വന്ന ബിൽഡിങ്സാണ് ഇവിടെ ഇത്. അപ്പോൾ ഇവിടെ ചിത്രീകരിച്ച സീൻസ് ഭയങ്കര നോസ്റ്റാൾജിക് ഫീലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമുക്ക് ഉള്ളിലേക്ക് എൻട്രി ഇല്ല, ഗവൺമെൻറ് സ്ഥാപനമാണ്. സോ എന്താ വെച്ചാൽ ഇവിടെയാണ് ആ ക്ലൈമാക്സ് രംഗം, നമ്മുടെ ഫൈറ്റ് സീൻ. അതായത് കിരീടത്തിലെ അവസാനം നമ്മുടെ സേതുമാധവൻ സ്വന്തം കുടുംബത്തെ ഉപദ്രവിക്കുമ്പോൾ കീരിക്കാടൻ ജോസിനെ നേരിടാൻ തന്നെ തീരുമാനിച്ചിട്ട് വന്ന് ആ കവലയിൽ ഇരിക്കുന്നത്, ഇരുന്നിട്ട് ആ ചന്തയിൽ ഇരുന്നിട്ട് അപ്പോഴേക്കും കീരിക്കാടൻ ജോസ് ആക്രോശിച്ചുകൊണ്ട് വന്ന് പിന്നീടുള്ള ഫൈറ്റ് സീൻ. ആ ഫൈറ്റിൽ കീരിക്കാടൻ ജോസിനെ വടി കൊണ്ട് തല്ലി അവസാനം തലയ്ക്കടിച്ച് അവിടെ വീഴ്ത്തുന്ന ഒരു സീനാണ്. അപ്പോഴേക്കും തിലകഞ്ചേട്ടൻ വരും. തിലകഞ്ചേട്ടൻ വന്നിട്ട് അപ്പോഴേക്കും തന്നെ സേതുമാധവൻ കുത്തി കൊന്നിട്ടുണ്ടാവും കീരിക്കാടൻ ജോസിനെ. എല്ലാവരും നോക്കി നിൽക്കേ, അത് ഭയങ്കര കണ്ണ് നിറയ്ക്കുന്ന മലയാളി പ്രേക്ഷകർക്കൊന്നും കണ്ണ് നിറയ്ക്കുന്ന സീൻസാണ്. എന്നിട്ട് അവസാനം തിലകഞ്ചേട്ടൻ്റെ ഒരു ഡയലോഗും, നിൻ്റെ അച്ഛനാടാ പറയുന്ന കത്തി താഴെയിടറ എന്ന് പറഞ്ഞിട്ട് പ്രശസ്തമായിട്ടുള്ള ആ ഡയലോഗൊക്കെ ചിത്രീകരിച്ച സ്ഥലമാണിത്. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ITI വന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ, 32 വർഷം മുന്നെയാണ് ആ ഒരു സിനിമ ഇവിടെ ചിത്രീകരിച്ചത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആ ഒരു സ്ഥലത്തിൻ്റെ അപ്പിയറൻസ് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നുള്ളൂ. സോ ആ ഒരു നൊസ്റ്റാൾജിക് ലൊക്കേഷൻ, ശരിക്കും പറഞ്ഞാൽ സേതുമാധവൻ എന്നുള്ള ആ ഒരു കഥാപാത്രം, അത് പലരുടെയും നമ്മുടെ മലയാളികളുടെ തന്നെ ഒരുപാട് പേരുടെ ഒരു ഒരു സിമ്പലാണ് സേതുമാധവൻ എന്ന് പറയുന്നത്. ഒരുപാട് പേരിങ്ങനെ നല്ല കുടുംബത്തിൽ നിന്ന് വന്ന് ജീവിതം നശിച്ചവരുണ്ട്. അവരുടെ എല്ലാം ഒരു സിമ്പലാണ് ഈ സേതുമാധവൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ. സിബി മലയിൽ സാറിൻ്റെ ഒരു എന്നത്തെയും എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നാണ് കിരീടം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇത് ലോഹിതാ സാറിൻ്റെ രചനയിലാണ് അത് നിർവഹിച്ചിരിക്കുന്നത്. അത്രയും അടിപൊളി ഒരു കഥയാണത്, മനസ്സലിയിക്കുന്ന ഒരു കഥ. എന്താ വെച്ചാൽ ലാലേട്ടൻ അതിൽ തകർത്ത് അഭിനയിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഈ ലൊക്കേഷനാണ് ഒരു ലൊക്കേഷനാണ് ഇത് ITI ഉള്ള ആ ചന്ത സീൻസ് എല്ലാം എടുത്തത്.
പിന്നെ ഞാനിവിടെ തന്നെ നോക്കുമ്പോൾ ഇത് പള്ളിവേട്ട എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നമുക്ക് വന്നപ്പോൾ കിരീടത്തിൽ ഈ ഒരു സീൻ കാണിച്ചു തരാൻ വേണ്ടി ആക്ച്വലി ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ അടുത്ത് തന്നെ ഇതുണ്ടോ പഴയ ഒരു പഴമ നിറഞ്ഞ ഒരു ചെറിയൊരു കെട്ടിടം നമുക്ക് കാണാൻ സാധിക്കും, അഴികളൊക്കെ ഉള്ളത്. ഇതെനിക്ക് ആക്ച്വലി ഈയൊരു കെട്ടിടം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പാഞ്ഞാളിൽ പോയി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ദേവാസുരം സീൻ കാണിക്കാൻ, ദേവാസുരത്തിൽ ആ ഒരു സീൻ, നമ്മുടെ ലാലേട്ടൻ ചീട്ട് കളിക്കുന്ന ആ ഒരു സീൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഒരു ജംഗ്ഷനാണ് കേട്ടോ ഇവിടെ പഴമ നിറഞ്ഞ. നമ്മുടെ തിരുവനന്തപുരത്ത് വന്നപ്പോഴും നമുക്ക് പഴമ നിറഞ്ഞ ഒരുപാട് കെട്ടിടങ്ങൾ കാണാൻ സാധിച്ചു, വളരെയധികം സന്തോഷം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് യാത്രയാവും അല്ലേ. അങ്ങനെ കിരീടം സിനിമ ചിത്രീകരിച്ച ആ തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് നിന്ന് നമുക്ക് യാത്രയാവാം അടുത്ത ലൊക്കേഷനിലോട്ട് കേട്ടോ. നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെടുറ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ അടുത്ത ലൊക്കേഷൻ എത്തി. കിരീടത്തിൻ്റെ അടുത്ത ലൊക്കേഷനായ വെള്ളായണിക്കായൽ. വെള്ളായണിക്കായലിൽ അടുത്താണ് അതിൻ്റെ തീരത്തുള്ള കിരീടം പാലമുണ്ട്, പ്രശസ്തമായിട്ടുള്ള കിരീടം ബ്രിഡ്ജ് എന്ന് പറയും ഇവിടെ. ഇതാ ഇതാണ് ആ കാണുന്ന ബ്രിഡ്ജ് പാലം. അപ്പോൾ പാലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും ഈ പാലം ആക്ച്വലി കിരീടം സിനിമയിലുള്ളതല്ല കേട്ടോ, അത് പഴയ പാലമായിരുന്നു, കുറച്ചും കൂടി വീതിയുള്ളത്, ഇത് പുതുക്കി പണിതാണ്. അത് കണ്ടോ, ഇത് കായലിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു ഇതാണ്, കായലിൻ്റെ സൈഡിലായിട്ടുള്ള കനാലാണിത്. കായലിനോട് അനുബന്ധിച്ചില്ല, നല്ല അരയണങ്ങൾ കണ്ടോ. ഇതാ നല്ല രസമുണ്ട് ഇവിടെ. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഈ റോഡ് വഴിയേ വന്നു കേട്ടോ, ഈ റോഡ് വഴി ഇങ്ങനെ വന്ന് നല്ല രസമായിരുന്നു ഇവിടെ സൈഡിലൂടെ അങ്ങനെ വരാനായിട്ട്. സോ ഈ ഒരു സിനിമയിൽ, നമ്മുടെ കിരീടം സിനിമയിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സീൻസ് എടുത്തിരിക്കുന്നത് ഇവിടെയാണ്. മലയാളി പ്രേക്ഷകർക്കൊന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന രംഗങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിരീടം പാലം. പാലത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാ ഈ ഒരു പാലത്തിന് ഈ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ശ്രീനാഥേട്ടനും ലാലേട്ടനും കൂടി നടന്നു വരുന്ന ഒരു സീനുണ്ട്. ഇതാ കണ്ടോ പാലത്തിൻ്റെ ബ്യൂട്ടിഫുൾ ഒരു വ്യൂ ആണ് ഇതാ ഈ കാണുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ ശ്രീനാഥേട്ടനും ലാലേട്ടനും കൂടി നടന്നു വരുന്ന ഒരു സീനാണ്. ആദ്യം അവർ രണ്ടുപേർ സുഹൃത്തുക്കളും കൂടി നടന്നു വരുന്നത്, ദേ ഇതിലൂടെയാണ് നടന്നു വരിക, ഈ ഭാഗത്ത് കൂടെ നിന്ന് നടന്നു വന്നിട്ട്. അന്ന് ഈ സൈഡിൽ ഇത്ര ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല, മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നടന്നു വന്നിട്ട് ഈ പാലത്തിലേക്ക് കയറും. ഈ കയറിയിട്ട് പിന്നെ അങ്ങനെ നടന്നു വന്ന് ദേ ഈ ഒരു അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടാണ് വരിക. അച്ഛൻ എന്തോ സേതുവിന് ചീത്ത പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടി നടന്നു വരുമ്പോൾ ഇതാ ഇവിടെ ഇരുന്നിട്ടാണ് ബാക്കി ലാലേട്ടൻ ഇവിടെ എത്തുമ്പോഴാണ് നമ്മുടെ പാർവതി ചേച്ചി ഇവിടെ നിൽക്കുന്നുണ്ടാവും. ദേ പാർവതി ചേച്ചി നിൽക്കണം. എന്താ രണ്ടുപേരും ഡിസ്കഷൻ ചോദിക്കുമ്പോൾ സേതുവിനെ വേറൊരാളെ കൊണ്ട് വേറൊരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിച്ചാലോ കഴിപ്പിച്ചാലോ നോക്കുകയാണെന്ന് നമ്മുടെ ശ്രീനാഥേട്ട തമാശയ്ക്ക് പറയുന്നതും, പിന്നെ അവരെല്ലാവരും കൂടി തമാശയ്ക്ക് ഇങ്ങനെ ചിരിക്കുന്നതും, പിന്നെ സ്വർഗത്തിലെ കട്ടറും പാവണില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീനാഥേട്ടൻ പോവും ഇങ്ങോട്ട്. പിന്നെ അതിന് ശേഷമുള്ള രംഗം ഈ പാലത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. അതായത് നമ്മുടെ ലാലേട്ടനും പാർവതി ചേച്ചിയും കൂടി, ലാലേട്ടൻ സൈക്കിളും ഇതാക്കിയിട്ട് ഇതാ ഇങ്ങനെ വരുന്നുണ്ടാവും, പാർവതി ചേച്ചി നടന്നു വരുന്നുണ്ടാവും. ആ നടന്നു വരുന്നതിൻ്റെ ഇടയിൽ ബാക്കിലാണ് ആ പയ്യൻ വന്നിട്ട് ലാലേട്ടനോട് പറയും, വായനശാലയിൽ മീറ്റിങ്ങിന് വിളിക്കുന്നുണ്ട് പറയുമ്പോൾ. ഇന്നെല്ലാം കട്ടുറൂമുകളുടെ ദിവസമാണല്ലോ, മൊത്തം ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് അങ്ങനെ ബാക്കിലോട്ട് പോകുന്നതാണ്. എന്നിട്ട് ആ പയ്യൻ നമ്മുടെ പാർവതി ചേച്ചിയെ കൊണ്ടുപോകും. ആ ഒരു സീനാണ് ഇവിടെ മെയിനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു സീനാണ് നമുക്ക്, എനിക്ക് ഈ സ്ഥലത്തിൻ്റെ ഭംഗി കേട്ടോ ഒരു രക്ഷയില്ല, കാരണം അരയണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറാണ്. പിന്നെ നമുക്കെന്നും ഈ ഒരു ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലോട്ട് വരുന്ന ഒരു സീനാണ് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ട്. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ, അതിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ ഭയങ്കരമായിട്ട് കിട്ടും. ആ ഒരു രംഗം അതിൽ നമ്മുടെ പാർവതി ചേച്ചിയെ ഇനി എന്നെ ഓർക്കരുത് എന്നെ മനസ്സിൽ നിന്ന് കളയണമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇറങ്ങി പോകുന്ന ഒരു സീനുണ്ട്. അത് നമ്മുടെ ഏതൊരു മലയാളി പ്രേക്ഷകൻ്റെയും കണ്ണ് നനയിക്കുന്ന ഒരു സീനാണ്. അതിൽ ലാലേട്ടൻ്റെ ഒരു നടത്തം, ആ മുണ്ടും മുണ്ടിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത്, ഇങ്ങനെ ഈ പാലത്തിലൂടെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സീനാണ് ഇതാ ഈ ഒരു സീനാണ്. ഞാനിവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, അന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല, ചെടി മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് പ്ലെയിൻ ആയിട്ടുള്ള ഇത് പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പാതയിലൂടെയാണ് നമ്മുടെ ലാലേട്ടൻ ആ സിനിമ നടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട സോങ്ങിലെ ആ ഒരു സീൻ
മറക്കില്ലല്ലോ, ഒരിക്കലും നമ്മൾ മറക്കാത്തൊരു സീനാണ്. ആ ഒരു രംഗം ചിത്രീകരിച്ചതും ഈ പാലത്തിലാണ്, കിരീടം പാലത്തിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഇതിനോടനുബന്ധിച്ചാണ് ആ സീനൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് പിന്നെ ഒരു ഒന്ന് രണ്ട് സിനിമകളും കൂടി കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. ഒരു ചിരിയുണ്ട്, അതാ നമ്മളെ തളർത്തി കളയുന്നത്. എനിക്കൊന്ന് സീരിയസ്നെസ് ഒന്നും അച്ഛന് തോന്നി കാണൂല. രണ്ട് ചീത്ത പറഞ്ഞൊന്നും തോന്നില്ലായിരുന്നു. സേതുവിന് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്, അതങ്ങ് നടത്തിയാലോ എന്ന് ആലോചിക്കും. അവസാനം കേശുവിനെ കെട്ടേണ്ടി വരും. എന്താ എനിക്ക് പറ്റില്ലേ? ഇന്ന് കട്ടുറുമ്പളുടെ ഘോഷയാത്രയാ. നീർപൂവിന്റെ കവിളിൽ കലോടി തുമ്പി എന്തേ മറഞ്ഞു എന്തേ. അപ്പൊ ഈ പാലത്തിന്റെ മുകളിൽ നിൽക്കുമ്പോ കിരീടത്തിന്റെ ഓർമ്മകളും, പിന്നെ എനിക്ക് ഇവിടെ നിന്നിട്ട് ചേട്ടന്മാരുടെ അടുത്ത് ഇവിടെ അടുത്തൊരു കടയുണ്ട്, ദേ അവിടെ ഒരു കടയുണ്ട്, ആ കടയിൽ ചോദിച്ചപ്പോൾ എനിക്ക് അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു തന്നാണ് ഇവിടെ കള്ളിച്ചെല്ലമ്മ എന്നുള്ള പടം. ദേ ഇതിന് നേരെ പാരലലായിട്ട് അവിടെ ഒരു പാലമുണ്ട്, ആ പാലത്തിൽ വെച്ചിട്ട് കള്ളിച്ചെല്ലമ്മ എന്ന് പറയുന്ന പടം, അവിടെ ഈ ഭാഗത്ത് എടുത്ത ആദ്യത്തെ ഫിലിമാണ് കള്ളിച്ചെല്ലമ്മ, അതിവിടെ അനുസരിച്ചിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സിനിമകൾ ഒരുപാട്, അപ്പു, മനസ്സിനക്കരെ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. ആറാം തമ്പുരാൻ, ആറാം തമ്പുരാൻ അടക്കം ഇവിടെ വെച്ചെടുത്താണ്. ആറാം തമ്പുരാനിലെ സീൻ എന്താ വെച്ചാൽ, നമ്മുടെ മഞ്ജു ചേച്ചി പാടി തുടിയിലേതോ എന്ന് പറയുന്ന ആ പാട്ടിൽ, ആറാം തമ്പുരാനിലെ പല ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഒരു വീഡിയോസിൽ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട്, കഴിഞ്ഞ വീഡിയോ അടക്കം നമ്മൾ ആറാം തമ്പുരാൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആറാം തമ്പുരാനുള്ള അല്ലെ പാട്ടിൽ, പാടി തുടിയിലേതോ എന്നുള്ള ആ പാട്ടിൽ നമ്മുടെ മഞ്ജു ചേച്ചി വഞ്ചിയിൽ ഇങ്ങനെ വരുന്നുണ്ട്, അതും വെള്ളയനിക്കായലിൻ്റെ ഒരു ഭാഗത്താണ്. പിന്നെ അതിൽ തന്നെ ആ ഒരു പാട്ടിൽ തന്നെ നമ്മുടെ മഞ്ജു ചേച്ചി മുളകിൻ്റെ മുകളിൽ കുറേ മുളക് പരത്തിയിട്ടിട്ട്, ഒരു വഞ്ചിയിൽ മുളക് പരത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ മഞ്ജു ചേച്ചി കിടക്കുന്നൊരു സീനുണ്ട്. അത് ഈ കിരീടം പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ചിത്രീകരിച്ചതെന്നാണ് ഇവിടെ ചേട്ടന്മാർ എനിക്ക് പറഞ്ഞത്. ഈ ഒരു ആംഗിളിൽ ആണ് അത് ഷൂട്ട് ചെയ്തത്. ഈ ഒരു ഇങ്ങനെ പോകുന്ന, അതായത് മുളക് ഇതാക്കിയിട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മഞ്ജു ചേച്ചി കിടന്നിട്ട് പോകുന്ന ഒരു സീനാണ് ഇവിടെ വെച്ച് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഇവിടെ വെച്ചിട്ടാട്ടോ. അപ്പോൾ നല്ല കുറേ ഇൻഫർമേഷൻസ് നമുക്കിവിടെ വന്ന് ഇവിടുത്തെ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഒരു നൊസ്റ്റാൾജിക് ലൊക്കേഷൻ എന്തായാലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അല്ലേ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീല്, നല്ല ഗ്രാമീണ ഭംഗി, തനി ഗ്രാമീണ അറ്റ്മോസ്ഫിയർ ആട്ടോ ഇവിടെ. അപ്പോൾ അതൊക്കെയാണ് കിരീടം ലൊക്കേഷൻ കാഴ്ചകൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ആര്യനാട് നിന്ന് നേരെ വന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നത് കരുമം എന്ന സ്ഥലത്ത് നിന്ന് നേരെ ആറ്റുകാല് പോകുന്ന റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് സ്ഥലം. അപ്പോൾ ഇവിടെയാണ് ഈ റോഡിൽ വാഹനങ്ങൾ പോകുന്ന സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കിരീടത്തിലെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് ഇവിടെ. ഇത് അധികം ആർക്കും ഫെമിലിയർ അല്ലാത്തൊരു സ്ഥലമാണ്. നമ്മൾ തേടി കണ്ടുപിടിച്ചാട്ടോ, തപ്പി തപ്പി തിരുവനന്തപുരത്ത് ഓരോ മുക്കും മൂലം ഇങ്ങനെ അരിച്ചു പറിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് വന്നപ്പോൾ എത്തിയതാണ്. അപ്പോൾ നമ്മുടെ ഇതിൽ പാർവതി ചേച്ചി നമ്മുടെ ലാലേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതായത് ലാലേട്ടൻ പഴയ ആദ്യം താമസിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീൻ ചിത്രീകരിച്ചത് ഇത് ഈ വീട്ടിലാണ്. ഇത് നമ്മുടെ സിനിമാ സീരിയൽ നടനായിട്ടുള്ള കാലടി ജയൻ, തിരുവനന്തപുരത്ത് ഒരു കാലടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കാലടി ജയൻ ചേട്ടൻ്റെ ഒരു വീടാണിത്. ഒന്ന് രണ്ട് വീടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ, തറവാട്ട് വീടാണിത്. അത് ഈ കാണുന്നത് ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്, നമുക്ക് ഉള്ളിലോട്ട് കിടക്കാനുള്ള ഇതില്ല, പെർമിഷൻ ഇല്ല, പൂട്ടിയിട്ടിരിക്കുകയാണ്. സോ ഞാൻ പുറത്തുനിന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ കിരീടം സിനിമയിലെ ലാലേട്ടൻ എസ് ഐ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വരുമല്ലോ. അപ്പോൾ ലാലേട്ടൻ വരുന്നത് ഈ റോട്ടിലാണ്. ഈ റോട്ടിൽ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛന് ട്രാൻസ്ഫറായിട്ട് എല്ലാം പാക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന പടയാണ്. ആ ഒരു കവാടമൊക്കെ പൊളിച്ച് പുതുക്കി പണിതു കിട്ടാം. അത് ഇതാണ് ഇപ്പോൾ ഗേറ്റ് ആയിട്ടുള്ളത്. വലിയൊരു കവാടമായിരുന്നു അത്, ആ തറവാട്ട് വീടിൻ്റെ കവാടമായിരുന്നു, അതിപ്പോൾ പുതുക്കി പണിതു. അപ്പോൾ ലാലേട്ടൻ ഉള്ളിലോട്ട് വന്നിട്ട് തിലകൻ ചേട്ടനോട് സംസാരിക്കും. അപ്പോൾ ട്രാൻസ്ഫറായി എന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂടി ഇറങ്ങുന്നത് തിരിച്ച് അവർ രാമപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ട്രാൻസ്ഫറായിട്ട്. സോ നമ്മുടെ ഉള്ളിൽ ഇത് ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മുടെ പാർവതി ചേച്ചിയും ഫിലോമിന ചേച്ചിയും ലാലേട്ടനും കൂടിയൊക്കെ നിന്ന് സംസാരിക്കുന്ന ഒരു സീന് എടുത്തിരിക്കുന്നത്. ഇത് ഈ ഒരു വീടിൻ്റെ ഉള്ളിലാണ്. അത് അവർ മൂന്നുപേരും കൂടി നിന്നിട്ട് പാർവതി ചേച്ചി വിഷമം പറയുമ്പോൾ ആ ഒരു സീനൊക്കെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബായ് പറഞ്ഞ് നമ്മുടെ പാർവതി ചേച്ചി കരയും. അപ്പോൾ ലാലേട്ടൻ ആശ്വസിപ്പിച്ച് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, ഞാൻ ഇടയ്ക്ക് വരുമല്ലോ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിച്ച് ഇറങ്ങുന്ന ഒരു സീനാണ്. അത് ഇതേ കറക്റ്റ് ഈ ഒരു ആംഗിളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുക. അന്ന് ഈ റോഡ് വീതി കുറവായിരുന്നു, ഇപ്പോൾ കൂടി. അപ്പോൾ ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഇവിടെ വെച്ചിട്ടാട്ടോ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് കിരീടത്തിൻ്റെ, അത് കിട്ടി. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ ആറ്റുകാല് പോകുന്ന റൂട്ടാണിത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇവിടെ ചോദിച്ച് പറയാൻ കഴിഞ്ഞത് ചെറിയ നമ്മുടെ ജഗദീഷേട്ടൻ, സിനിമാതാരം ജഗദീഷേട്ടൻ്റെ വീടാണത് ഈ കാണുന്നത്. ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഈ ഒരു സൈഡിലൂടെ, റോഡിൻ്റെ സൈഡിലൂടെ നേരെ ഈ ജയൻ ചേട്ടൻ്റെ വീടിൻ്റെ
നേരെ ഓപ്പോസിറ്റാണ് ജഗദീഷ് ചേട്ടൻ്റെ വീട്. ഈ കാണുന്നതാണ് ജഗദീഷ് ചേട്ടൻ്റെ വീട്. ഇത് ആക്ച്വലി പഴയ വീടാണ്, ഇപ്പോൾ ഇവിടെ ജഗദീഷ് ചേട്ടൻ താമസമില്ല എന്നാണ് പറഞ്ഞത്. താമസം മാറിപ്പോയി എന്നാണ് പറഞ്ഞത്. അതെ, ഈ കാണുന്നതാണ് അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ തിരുവനന്തപുരത്തുള്ള കാലടിയിലുള്ള വീട്. ഇവിടെ ഇപ്പോൾ ആരാ താമസം എന്നറിയില്ല കേട്ടോ. ഇതാണ് അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ വീട്. ഇതാ ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു നടനാണ് ജഗദീഷ് ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും കൂടി എനിക്കിതിൽ കാണിച്ചു തരാൻ പറ്റിയില്ല. ഇവിടെ വന്നിട്ട് ഈ ഒരു വീടും കൂടി കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ടാവും. അപ്പോൾ ഇവിടെ പിന്നെ ഞാൻ അന്വേഷിച്ചില്ല, കാരണം ആൾ ഇവിടെ ഇല്ല എന്നാണ് അറിഞ്ഞത്. ഇത് വിറ്റുപോയോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ലൊക്കേഷൻ തപ്പി വന്നപ്പോൾ നമ്മുടെ മുന്നിൽ പെട്ടതാണ് ഈ ഒരു വീട്, ജഗദീഷ് ചേട്ടൻ്റെ വീട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് യാത്രയാവാം അല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് നമ്മുടെ കിരീടം സിനിമ ലൊക്കേഷൻ കാഴ്ചകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും, എല്ലാ വീഡിയോസിനും നല്ല സപ്പോർട്ട് തന്നതിന് വളരെയധികം നന്ദി. അപ്പോൾ ഇനിയും നല്ല നല്ല ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനിയും നല്ല നല്ല വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. അതുവരേക്കും ശ്രീജിത്ത് വ്ളോഗിൽ ഗുഡ് ബൈ.